നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെങ്കടലിലെ സംഘർഷം രൂക്ഷമാവുകയും കപ്പലുകൾ റൂട്ട് മാറിപ്പോവുകയും ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെയും ബാധിക്കുന്നതായി റിപ്പോർട്ട്. വില കൂടിയതിനാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് വിദേശ രാജ്യങ്ങൾ കുറച്ചിരിക്കുകയാണ്. ഗാസയിൽ നടത്തുന്ന നരനായാട്ടിൽ പ്രതിഷേധിച്ച് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ ആക്രമണം തുടരുകയാണ്. അതിനാൽ തന്നെ ഭൂരിഭാഗം ഷിപ്പിംഗ് കമ്പനികളും ഈ റൂട്ട് ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകേണ്ടി വന്നു. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ ശക്തമായി തന്നെ അമേരിക്കയും ബ്രിട്ടനും പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുമുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെയും കപ്പലുകളുടെ റൂട്ട് മാറ്റം ബാധിച്ചതോടെ വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടാവുന്നത്. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ബസ്മതി അരിയുടെ വില വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ പശ്ചിമേഷ്യയിലും അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം ഇതിന്റെ ആവശ്യക്കാർ കുറയുകയാണ്. ചെങ്കടലിൽ നിന്ന് സൂയസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്കി ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി വേണം കപ്പലുകൾക്ക് യൂറോപ്പിലെത്താൻ. ഇതിന് 6500 കിലോമീറ്ററിലധികം സഞ്ചരിക്കണം. ഏകദേശം 15 ദിവസത്തോളം അധികം വരും ഈ യാത്രയ്ക്ക്. അതിനാൽ തന്നെ ചെലവും വളരെയധികം വർദ്ധിച്ചു. ഇതാണ് ഉൽപ്പന്നങ്ങളുടെ വില ഉയരാൻ കാരണം. ഇൻഷുറൻസ് പ്രീമിയം, കപ്പലുകളുടെ കുറവ്, യാത്രയുടെ ദൈർഘ്യം എന്നിവയെല്ലാം കാരണം 5 ഇരട്ടിയായി ചെലവ് ഉയർന്നിട്ടുണ്ടെന്നും ബസ്മതി അരി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് വെല്ലുവിളിയായി മാറിയിട്ടുണ്ടെന്നും ചമൻ ലാൽ സെറ്റിയ എക്സ്പോർട്ട് ലിമിറ്റഡിന്റെ ഡയറക്ടറും ഓൾ ഇന്ത്യ റൈസ് എക്സ്പോർട്ടേഴ്സ് ഓഫ് ഇന്ത്യയുടെ മുൻ പ്രസിഡന്റുമായ വിജയ്കുമാർ സേതിയ പറയുന്നു. ഉയർന്ന വിലയ്ക്ക് അരി വാങ്ങാൻ വിതരണക്കാർ മടിക്കുകയാണ്. ഏതാനും കയറ്റുമതികൾ മാത്രമാണ് നടക്കുന്നത്. എന്നാൽ വ്യാപാരം അത്ര സുഖകരമല്ല. ചരക്ക് ഗതാഗത നിരക്ക് കൂടിയതിനാൽ ലാഭം കുറഞ്ഞെന്നും സേതിയ വ്യക്തമാക്കുന്നു. കയറ്റുമതി ചെയ്യാനുള്ള അരി പല തുറമുഖങ്ങളിലും കെട്ടിക്കിടക്കുകയാണ്. ഇതിൽ നല്ലൊരു ശതമാനവും ആഭ്യന്തര മാർക്കറ്റിൽ വിറ്റഴിച്ചു. ഇത് പ്രാദേശിക വിപണിയിൽ ഏകദേശം 8% വിലയിടിവിനും കാരണമായി. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. പ്രതിവർഷം 4.5 ദശലക്ഷം ടൺ ബസ്മതി അരിയാണ് കയറ്റി അയക്കുന്നത്. ഇതിൽ 35% ചെങ്കടലിലൂടെ യൂറോപ്പ്, വടക്കേ അമേരിക്ക, വടക്കേ ആഫ്രിക്ക, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലേക്കാണ് പോകുന്നത്. ബസ്മതി അരിക്ക് പുറമെ ചായപ്പൊടി, സുഗന്ധദ്രവ്യങ്ങൾ, മുന്തിരി, ഇറച്ചി തുടങ്ങിയ വിവിധ വസ്തുക്കളുടെ കയറ്റുമതിയെയും ചെങ്കടലിലെ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. ഇത് എക്സ്പോർട്ടിംഗ് കമ്പനികൾക്കടക്കം വലിയ നഷ്ടമാണ് സൃഷ്ടിക്കുന്നത്. കൂടാതെ ഇന്ത്യയിലേക്കുള്ള രാസവളങ്ങൾ, സൂര്യകാന്തി എണ്ണ, വിവിധ യന്ത്രങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവയുടെ ഇറക്കുമതിയും വൈകുന്നുണ്ട്. ഇത് രാജ്യത്ത് വില വർധനവിന് കാരണമാകും. യൂറോപ്പ്, വടക്കേ അമേരിക്ക, വടക്കേ ആഫ്രിക്ക, പശ്ചിമേഷ്യ എന്നിവയുമായുള്ള വ്യാപാരത്തിന് ചെങ്കടൽ ഇന്ത്യ വളരെയധികം ആശ്രയിക്കുന്നുണ്ടെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. ക്രിസിൽ റേറ്റിംഗിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ നിന്നുള്ള 18 ട്രില്യൺ രൂപയുടെ കയറ്റുമതിയുടെ 50% ഈ റൂട്ടിലൂടെയാണ്. കൂടാതെ 17 ട്രില്യൺ രൂപയുടെ ഇറക്കുമതിയുടെ 30% ചെങ്കടൽ വഴിയാണ്. നിലവിൽ 21 മുതൽ 28 ദിവസം വരെയാണ് ചരക്ക് ഗതാഗതം വൈകുന്നത്. ഈ പ്രതിസന്ധി കാരണം രാജ്യത്തിന് $30 ബില്യൺ കയറ്റുമതിയാണ് നഷ്ടമാകുന്നതെന്ന് റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഡയറക്ടർ ജനറൽ സച്ചിൻ ചതുർവേദി പറഞ്ഞു. കഴിഞ്ഞ വർഷം 6.8% വർധനവിൽ $451 ബില്യൺ കയറ്റുമതിയാണ് നടന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.